നമുക്ക് ഇപ്പം നിലവിലിപ്പം നമുക്കിപ്പം വരുന്നത് ആഭ്യന്തര ടൂറിസ്റ്റുകളാണ് കൂടുതലായിട്ട് നമുക്ക് കേരളത്തിൽ വരുന്നത്. വിദേശ ടൂറിസ്റ്റുകൾ വളരെ കുറവാണ്. നമുക്ക് പ്രത്യേകിച്ച് ആലപ്പുഴ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടനാടാണ് ടൂറിസത്തിൻ്റെ, കുട്ടനാട് കാണാനാണ് കൂടുതൽ ആൾക്കാർ കേരളത്തിലേക്ക് വരുന്നത്. അപ്പം കുട്ടനാടിന് 2022 2,000 കോടി രൂപ അനുവദിച്ചിട്ട് 1 രൂപ പോലും കുട്ടനാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ട് ചെയ്തിട്ടില്ല. അപ്പം അതേ കണക്ക് തന്നെ കുട്ടനാട്ടിലെ മത്സ്യകൃഷിയും കൃഷിയും ടൂറിസമായിട്ട് ഏകോപിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ടൂറിസം നല്ലൊരു തൊഴിൽ സാധ്യതയ്ക്ക് വളരെ ഉതകുമെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം കുട്ടനാട്ടിലെ കാർഷിക മേഖലയിലെ നെല്ലുൽപാദന നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ 30 വർഷത്തിന് ഇങ്ങാപ്പുറമായിട്ട് ഒരു ഗവേഷണ പുതിയ നെല്ലുൽപാദനവോ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ പുതിയൊരു വിത്തുൽപാദനവോ നടന്നിട്ടില്ല എന്നുള്ളൊരു വലിയൊരു സത്യമാണ്. കാര്യം ഇതെല്ലാം കൂടെ ഏകോപിച്ച് വരുമ്പോഴത്തേക്കാണ് നല്ലൊരു ടൂറിസം നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് വില്ലേജ് ടൂറിസം നമുക്ക് കാണാം. വില്ലേജ് നമുക്ക് ഇവിടെയൊക്കെ തന്നെ നമുക്ക് വില്ലേജ് ടൂറിസം നമുക്ക് ഒരു വില്ലേജ് നമുക്ക് തരുന്നത് കുട്ടനാട്ടിലെ ഒരു വില്ലേജ് എടുത്തിട്ട് ഒരു വില്ലേജ് ടൂറിസം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ നാട്ടിലെ വികസനവും ആ നാട്ടിലെ കാർഷിക മേഖലയും അവിടുത്തെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലും ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പം പുറത്തുനിന്ന് വരുന്നവർക്ക് വലിയ ഒരു സന്തോഷമായിട്ട് നല്ല അവർക്ക് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് തിരിച്ചവരെ വിടാൻ പറ്റും. അതേടൊക്കെ തന്നെ കുട്ടനാട്ടിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ട് മേഖലയാണ് കൂടുതലായിട്ട് അവിടെ സജീവമായിട്ടുള്ളത്. കുട്ടനാട്ടിൽ ഹൗസ് ബോട്ടിൻ്റെ ഒരു ദിവസത്തെ യാത്ര കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ദിവസം അവിടെ കാണാനായിട്ട് നമുക്ക് മറ്റൊന്നുമില്ല. അപ്പം ഈ ന്യൂനത ടൂറിസത്തിൻ്റെ ന്യൂനത മാർഗങ്ങൾ അല്ല ന്യൂനത പുതിയ പുതിയ അത് ചെറുപ്പക്കാർക്ക് ടൂറിസമായിട്ട് ന്യൂനത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സീപ്ലൈൻ പോലുള്ള പദ്ധതികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ടൂറിസം നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അത്തരം പദ്ധതികൾ പുതിയ പുതിയ പദ്ധതികളും പുതിയ പുതിയ അറിവുകളും നമുക്കിവിടെ കൊണ്ടുവന്നെങ്കിൽ ടൂറിസത്തിൽ ഇനി നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ പഴയ രീതിയിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ ഇനി ടൂറിസം നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പാടുപെടും. അതിൽ അതേ കണക്ക് തന്നെ 2017-18 കാലഘട്ടത്തിൽ റവന്യൂ വരുമാനം നമ്മൾ എത്ര റവന്യൂ വരും 45,000 കോടിയോളം എനിക്ക് എൻ്റെ ഒരു കണക്കൂട്ടിൽ ശരിയാണെങ്കിൽ 45,000 കോടി രൂപയോളം ഗവൺമെൻറ് നമുക്ക് വരുമാനം നേടുക. അത് കഴിഞ്ഞ് പിന്നീട് കോവിഡ് വെള്ളപ്പൊക്കം അങ്ങനെ അങ്ങ് പോയത് കൊണ്ടാണ്. അപ്പം ഇത്രയും റവന്യൂ വരുമാനം നേടിക്കൊടുക്കുന്ന ഒരു മേഖല ടൂറിസം മേഖലയാണ് ഏറ്റവും വലിയ മികച്ചു നിൽക്കുന്നത്. പക്ഷേ ഗവൺമെൻറ് വരുമാനവും നമുക്ക് നേടിക്കൊടുക്കാൻ പറ്റും, തൊഴിൽ സാധ്യത കൂടും, നാട്ടിലെ വികസനവും ഈ കൂട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ടൂറിസം നമുക്ക് നല്ലൊരു ടൂറിസമായിട്ട് നമുക്ക് കാഴ്ചവെക്കാൻ പറ്റുന്നത്. ഈ കുട്ടനാട് എന്ന് പറയുന്ന ഒരു സ്ഥലം മറ്റ് വിദേശ രാജ്യത്തായിരുന്നെങ്കിൽ അവർ നല്ല എത്ര മാത്രം ടൂറിസത്തെ ഡെവലപ്പ് ചെയ്ത് അവിടെ ആ സ്ഥലം നമുക്ക് എടുക്കാൻ പറ്റിയാണ്. ഇപ്പം ഈ പൊല്യൂഷൻ്റെ പ്രശ്നം തന്നെ കുട്ടനാട്ടിലുണ്ട്. അപ്പോൾ ഇതൊന്നും ഒരു കാര്യങ്ങളും പരിഹരിക്കാതെയാണ് ഇപ്പോൾ ഇഴഞ്ഞിഴഞ്ഞാണ് ടൂറിസം മേഖല. അത് തളർച്ചയുടെ വക്കിലാണ്. അതായത് താഴേക്കാണ് ടൂറിസം മേഖല ആലപ്പുഴ പോകുന്നത് അങ്ങനെയാണെന്ന് വേണം എനിക്ക് പറയാൻ പറ്റുന്നത്.